നമസ്കാരം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ആഘോഷമാണ് ഓണം. ലോകത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും ഓണം ആഘോഷിച്ചിരിക്കും. ഈ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായി മാറിയ നിർമ്മാതാവും നടനുമായ ശ്രീ വിജയ് ബാബുവിനോടൊപ്പമാണ്. സ്വാഗതം. ആദ്യം തന്നെ ഓണാശംസകൾ. എന്നാലും കഴിഞ്ഞ ഓണത്തെ പറ്റി നമുക്കൊന്ന് കൂടുതൽ പറഞ്ഞു തരാം. എന്നാലും കഴിഞ്ഞ ഓണത്തേക്കാൾ കൂടുതൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഓണമായിരിക്കും അല്ലെ ഇപ്രാവശ്യം. നീന വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും തിയേറ്ററിലുണ്ട്. അപ്പോ വളരെ നല്ലൊരു റെസ്പോൺസ് കിട്ടിയ സിനിമയായിരുന്നു, അതിൽ ഒരു മെയിൻ ഹീറോ ആയിട്ട് തന്നെ. അപ്പോ തീർച്ചയായിട്ടും ഓണം, കഴിഞ്ഞ ഓണവും എനിക്ക് ഒരുപാട് പ്രത്യേകതകളോ. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ ഏറ്റവും വലിയ സംരംഭങ്ങളിലൊന്നായിരുന്നു പെരിച്ചാഴി. പെരിച്ചാഴിയുടെ റിലീസായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് മറക്കാൻ പറ്റാത്ത കാര്യം തന്നെ ആ ഓണ ടൈമിൽ മൊത്തം ലാലേട്ടനോടൊപ്പം സിനിമയുടെ റിലീസ്, അപ്പം അതിന്റെ ഒരു ആഘോഷം, അതിന്റെ അപ്പം എൻജോയ്ഡ് ലോട്ട്. ഇതിൽ ഈ ഓണത്തിന് ഒരുപാട് വ്യത്യസ്തതയുണ്ട്, ബിക്കോസ് പ്രൊഡക്ഷൻ്റെ ഒന്നുമില്ല, പ്രൊഡക്ഷൻ ടെൻഷൻസ് ഇല്ല. നീന നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ സിനിമ റിലീസാണ്. ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുമ്പോൾ അത് ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിജയ്. പിന്നെ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും കൂടെ കുട്ടിയും ഇന്ദ്രനും ആര്യ ആസിഫ് സണ്ണി ഞങ്ങളെല്ലാവരും ഒരു വേറെ മൂഡിലുള്ള ഒരു സിനിമയാണ്. അപ്പൊ നീന ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡബിൾ ബാരൽ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഡബിൾ സന്തോഷം തരുന്നൊരു. എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ സജീവമായിട്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ നടനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നീനയുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇപ്പൊ നടക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആസ് എ പേഴ്സൺ ഐ ഹാവ് നോട്ട് ചേഞ്ച്. ഒരു നിമിത്തമാണ് ആക്ടർ ആവുക എന്നുള്ളതൊക്കെ മനസ്സിലാഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും വിചാരിക്കില്ല. ഒരു ടൈം പാസ് പോലെ ആ പ്രൊഡക്ഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നിമിത്തം പോലെ അതിപ്പോ ആക്ടറായിരിക്കും. പേഴ്സണലി എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ യാ ഇപ്പം നമുക്ക് ഒരാളൊരു കഥയുമായിട്ട് വരുമ്പോൾ ചോദിക്കേണ്ടി വരുന്നു പ്രൊഡക്ഷനാണോ ആക്ടിംഗ് ആണോ വേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഇപ്പൊ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ഇപ്പം ഇത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അല്ല സാർ, പ്രൊഡ്യൂസറൊക്കെ ആയിരിക്കും സാർ ആക്ട് ചെയ്യുന്ന കാര്യം. ഓ അങ്ങനെ, അപ്പം അങ്ങനെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ വർഷം ഓണത്തിന് പെരിച്ചാഴി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫ്രൈഡേ ഫിലിംസിന് എന്താണ് ഓണം? ഇപ്രാവശ്യം ഫ്രൈഡേ ഫിലിം ഹൗസ് ഓണത്തിന്റെ രണ്ട് പടങ്ങളുടെ ഷൂട്ട് തുടങ്ങണം. നീനയുടെ ഒരു ഞാൻ കഴിഞ്ഞ ജാൻ തൊട്ടിട്ട് നീനയിൽ ബിസിയായിരുന്നു. ജാൻ ഫിലിം മാർച്ച് ഏപ്രിൽ ബിസിയായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറച്ച് ഗ്യാപ്പ് വന്നു പ്ലാനിങ്ങിൽ. എന്റെ ഒരു പ്രസൻസ് ആവശ്യമാണ്. ഇത് പ്രൊഡക്ഷൻ ടീമും എല്ലാം സെറ്റാണെങ്കിലും ഞങ്ങൾ ജോയിന്റ് ചെയ്യാൻ ഡിസിഷൻസ് എടുക്കാം, ഏത് സിനിമയാണ് ചെയ്യുക. അതിൽ എന്റെ റോൾസ് ഞാൻ മാത്രമേ ചെയ്യുള്ളൂ. കാരണം റോൾസ് എന്ന് പറയുന്നത് എനിക്ക് ഇതിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക, അതിന്റെ കാസ്റ്റിംഗ് ചെയ്യുക, കോസ്റ്റിംഗ് ചെയ്യുക, അതിന്റെ റവന്യൂ മോഡൽ ചെയ്യുക. ഇതിത്ര എന്റെ ജോലിയാണ്. അത് ഞാൻ ചെയ്താൽ മാത്രമേ എനിക്ക് തൃപ്തി വരുള്ളൂ. അതാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി സ്റ്റാൻഡ് റൈഡ് ആൻഡ് ടീമിന്റെ അടുത്തായിരുന്നു. അതിൽ ഞാൻ ഇടപെടുകയില്ല. ആ സമയത്താണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. അപ്പം ഒരു ഷൂട്ട് ഒരു സിനിമയുടെ അത്രയും ഭാഗം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നതും ഡിസൈഡ് ചെയ്യുന്നതും. സ്ക്രിപ്റ്റ് ഐഡന്റിഫൈ ചെയ്താലേ അതിന്റെ കാസ്റ്റിംഗും കോസ്റ്റിംഗ് ഒക്കെ ഇടുക എന്നുള്ളത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അതിന്റെ ഒരു റവന്യൂ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലായിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ആദ്യം തന്നെ അതിൽ നിന്നും അതിനൊരു കലാരൂപമായിട്ടും ബിസിനസ് ആയിട്ടും കാണുന്നത്. ഞങ്ങളുടെ ഇതുവരെ അഞ്ച് സിനിമകൾ ചെയ്തതിൽ അഞ്ചിനും ഞങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടില്ല. അപ്പം അത് ഫ്രം ദ ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ വിജയിച്ചോ വിജയിച്ചില്ല എന്നുള്ളതല്ല, ആദ്യം തന്നെ ഞങ്ങൾ വിജയിക്കണം, എന്നാൽ മാത്രമേ ഇനി ഒരു എക്സ്പെരിമെന്റിന് ഞങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ സേഫ് ആക്കും. അതിനുശേഷം നിരൂപണങ്ങൾ നമുക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് വരാം, അപ്രീസിയേഷൻസ് വരാം. കഴിഞ്ഞ വർഷം 2013 നമുക്ക് 9 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. മങ്കിപ്പൻ പോലുള്ള സിനിമ എടുത്തു, സക്രിയുടെ ഗർഭിണികൾ പോലുള്ള സിനിമ എടുത്തു. അപ്പൊ അതിന് നമ്മുടെ മലയാളി ഓഡിയൻസിന്റെ കാര്യമുണ്ട്. അപ്പൊ അപ്രീസിയേഷൻ, ലഡു, പൂച്ചെണ്ടുകൾ, പാലകൾ, അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത വർഷം പെരിച്ചാഴി ഇറങ്ങി ആട് എന്ന് പറഞ്ഞ സിനിമ. ഇതെല്ലാം ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അത് ഇഷ്ടപ്പെടാത്തവര് നേരെ അങ്ങ് തിരിയും. പക്ഷേ മലയാളികൾ മനസ്സിലാകേണ്ട ഒരു കാര്യം, ഞങ്ങൾ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ സിനിമയും ഒരു എക്സ്പെരിമെന്റ് ആണ്. ഞങ്ങളുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ 5 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 5 സിനിമയും ചെയ്തത്
പുതുമുഖ സംവിധായകൻ. അത് അഞ്ച് പേർക്ക് അവസരം കൊടുത്തു എന്നുള്ളതാണ്. ഈ അഞ്ച് സിനിമകളിലും പുതുമുഖ സംവിധായകർ മാത്രമല്ല, ടെക്നിക്കൽ ടീം ഫുൾ മിക്കവാറും ഉള്ളതിലെല്ലാം ന്യൂ കമേഴ്സ് ആയിരിക്കും, ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എടുക്കുന്ന ഒരു കളക്ടീവ് റിസ്ക്കാണ്. നമ്മൾ അവരുടെ സഹായിക്കുന്നതോട് കൂടി തന്നെ നമ്മൾ അവരുടെ പേരിൽ കുറെ, അപ്പം അവർ പറയുന്ന ഒരു പാഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ അവര് എന്താണ് അവർ, അപ്പം ഒരു ഗട്ട് ഫീൽ ആണ് അവർ പറയുന്ന സ്ക്രിപ്റ്റിന്റെ ഒരു പാഷൻ അല്ലെങ്കിൽ നമുക്ക് അവരോട് തോന്നുന്ന അവർക്ക് കഴിവുണ്ട് എന്ന് തോന്നുന്ന ഒരു, അപ്പം അവരുടേതായ ലിമിറ്റേഷൻ നിർത്തിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന സിനിമകളാണ് ഇതെല്ലാം. എല്ലാം ഓരോ എക്സ്പെരിമെന്റ് ആണ്. സക്രിയയുടെ ഗർഭിണികൾ ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ജോണർ ആയിരുന്നു. ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന അതേപോലെ തന്നെ സക്രിയയുടെ ഗർഭിണികൾ വേറൊരു തീമാണ്, ബിഗ് ഒരു എക്സ്പെരിമെന്റ് ആണ്. അഞ്ച് ഗർഭിണികളും ഒരു ഡോക്ടറും. മങ്കിപ്പൻ വേറൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു, ഒരു കുട്ടിയാണ് സെൻവിക്കാരൻ. പെരിച്ചാഴി ലാലേട്ടന്റെ വേറൊരു രൂപമായിരുന്നു, അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്യുന്നത്. ആട് വേറൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇതെല്ലാം ഏതാണ് സക്സസ് ആവുക ഏതാണ് മോശമാവുക ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഓണം. ഈ ഓണത്തിന് ഞങ്ങൾ രണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് ക്രിറ്റിസിസം ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അതിലൊന്നും വീടില്ല. ഞങ്ങൾ വീണ്ടും എക്സ്പെരിമെന്റ്സ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചെടുത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ, ഒരു എക്സ്പെരിമെന്റ് പരാജയപ്പെട്ടാൽ അതിൽ വിട്ടുകളഞ്ഞ പിന്നെ നമ്മൾ നമ്മളല്ലാണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ രണ്ട് സിനിമകൾ ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഈ ഓണത്തിന്റെ പ്രശ്നം. കഴിഞ്ഞ സിനിമകളെ പറ്റി നമ്മൾ എടുക്കാൻ നേരത്തെ പറഞ്ഞു, എല്ലാം പലതും പല ജോണറിലുള്ള സിനിമകളാണ്. അപ്പൊ അതുപോലെ തന്നെയാണോ ഇനി ഇപ്പോ വരാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്നതും രണ്ട് ഡിഫറന്റ് ജോണേഴ്സിലുള്ള സിനിമയാണ്. ഒന്നൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കും. മുദ്ദുഗവ് എന്നാണ് അതിന്റെ പേര്. അതൊരു റൊമാൻറ്റിക് കോമഡിയാണ്. ചെയ്യുന്നത് ആസ് യൂഷ്വൽ ഒരു പുതുമുഖ ഡയറക്ടറാണ്, വിപിൻ ദാസ് എന്നാണ് പേര്. അതില് സുരേഷ് ഗോപി സാറിന്റെ മകൻ ആദ്യമായിട്ട് ലോഞ്ച് ആവുകയാണ്. കല്യാണ നായി നിരഞ്ജന എന്ന് പറയുന്ന ഒരു പുതിയ നായികയാണ്. ലോകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും റിലേറ്റീവ്ലി പുതുമുഖ നായികയാണ്. നല്ലൊരു ഡാൻസറാണ് നിരഞ്ജന. അതിൽ ഞാനൊരു നെഗറ്റീവ് റോളാണ്. നീല കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയാണ് മുദ്ദുകൾ. അതിൽ നെഗറ്റീവ് റോളാണ്. പലരും എന്നോട് ചോദിച്ചു എന്താണ്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എനിക്ക് നെഗറ്റീവ് കഥാപാത്രം ചെയ്യാൻ ഇഷ്ടമാണ്. ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലേ, കുറച്ച് പൈസയൊക്കെ ലാഭിക്കാമല്ലോ. ഇപ്പൊ സാറ്റലൈറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മാക്സിമം കോസ്റ്റ് കുറച്ചിട്ട് പ്രൊഡക്ഷനിലേക്ക് ക്വാളിറ്റി കൂട്ടിയിട്ട് ആർട്ടിസ്റ്റ് കോസ്റ്റ് കുറയ്ക്കാമല്ലോ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അതാണ് ഈ പുതിയ ലുക്ക്, ഈ താടി മീശയൊക്കെ പുതിയൊരു ലുക്കില് വരാനാണ്. ഇനിയും ലുക്ക് മാറും. അതെ, ഇനിയും മാറും. ഇതിനൊരു തുടക്കം മാത്രമാണ്. ഇത് പ്രത്യേക തരം ക്യാരക്ടറാണ്. അത്യാവശ്യം ആ സിനിമയിൽ ഇങ്ങനെ പിമ്പിളായിരുന്നു എന്റെ അടുത്ത് ഒന്നും ഇരിക്കാറില്ല. രണ്ടാമത് സിനിമ അടികപ്പിയാരെ കൂട്ടമണി എന്നാണ് എന്റെ പേര്. അതൊരു യങ്സ്റ്റേഴ്സിന്റെ പടമാണ്. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്. ഒരു കമ്പാരിസൺ പറയാൻ പറ്റും. ഇപ്പം ഇറങ്ങുന്ന വടക്കൻ സെൽഫി പോലൊക്കെ ഉള്ള ഒരു ജോണറിലുള്ള സിനിമയാണ്. അതില് ധ്യാൻ ശ്രീനിവാസൻ, അജു, നീരജ്, വിനീത്, മുകേഷ് ഏട്ടൻ, നമിത പ്രമോദ്, ഇത്രയും പേരാണ് കൺഫേം ആയിരിക്കുന്നത്. ഇനിയും ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു. ഈ രണ്ട് സിനിമ പാരലലി ആണ് ഷൂട്ട് ചെയ്യുന്നത്. അത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. സാൻഡ്ര ഔട്ട് ആൻഡ് ഔട്ട് അവിടെ തന്നെ ഉണ്ട്. എന്റെ ഒരു ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ അഭിനയിക്കും അതിനകത്ത്. അങ്ങനെ ഒരു 65-70 ഡേയ്സ് ഷൂട്ടിലായിരിക്കും ഈ രണ്ട് സിനിമകളും ചേർത്ത്. ഈ അഭിനയവും പ്രൊഡക്ഷനും എല്ലാം കൂടെ ഒരു നിർമ്മാതാവ്. പ്രൊഡക്ഷൻ ഞാൻ ഇൻവോൾവ് ചെയ്യാറില്ല. ഞാൻ കഴിവതും സാൻഡ്ര എന്നോട് മാറി നിൽക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ അതില് കേറിയാൽ കോസ്റ്റ് കൂടും, കൊടുത്താണ് ചെയ്യും. അപ്പം അത് നമ്മുടെ ജോലി. ഇതിന്റെ ഒരു ഏകദേശം അതിന്റെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി അതിന്റെ ഫണ്ട്സ് അതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതോടുകൂടി കഴിഞ്ഞു. പിന്നെ അതിന്റെ ഒരു ഇതോ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുമെങ്കിലും അത് സാൻഡ്രയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ അതിനകത്ത് അധികം കൈ കടത്താറില്ല, ബിക്കോസ് ഷീ ഈസ് വെരി എഫിഷ്യന്റ് ഇൻ ദാറ്റ്. അത് ചെയ്യും. പിന്നെ അത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ഒരു എഡിറ്റിംഗ് സ്റ്റേജ് തൊട്ടാണ് പിന്നെയും നമ്മുടെ ജോലി. അതുകൊണ്ട് എനിക്ക് കഴിവതും സമാധാനമായിട്ട് അഭിനയിക്കാൻ പറ്റും, വലിയ ടെൻഷൻ ഇല്ലാതെ. പിന്നെ വേറെ ചോദിക്കാൻ വന്നത്, എല്ലാ പടങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഇതിന്റെയൊക്കെ ടൈറ്റില് വളരെ എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ആട് അല്ലെ, അതുപോലെയുള്ള പടങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലുകളായിരിക്കും. അത് എന്താണ്, അങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഞങ്ങള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം പല ടൈറ്റിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈറ്റിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട്. നമ്മള് ഒരു ടൈറ്റിലിന് വേണ്ടി തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10 ദിവസം ബ്രെയിൻ സ്റ്റോം ചെയ്യാറുണ്ട്. ഇന്ന് ഈ ടൈറ്റിൽ ആ ടൈറ്റിൽ എന്ന് പറഞ്ഞു ഒരു ടൈറ്റിൽ ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ ചുമ്മാ ആക്സിഡലായിട്ട് വരുന്നതല്ല, ചിലർ ആക്സിഡലായിട്ട് വരുന്നതാണ്. ഞങ്ങളൊരു കഥ കേൾക്കുമ്പോൾ ആദ്യം ഇമ്പ്രസ് ആവുന്നത് ടൈറ്റിലാണ്. ഫസ്റ്റ് ലുക്ക് ഇസ് ദ ബെസ്റ്റ് ലുക്ക് എന്ന് പറയുന്ന പോലെ ഒരാൾ വന്നൊരു കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു ഹാഫ് വേ ത്രൂ മൂഡിൽ ഞാൻ കഥ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് ടൈറ്റിൽ എന്ന് അപ്പൊ ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ കഥയിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ടൈറ്റിലും യാദൃശ്യമായി ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ കൂടെ തന്നെ വന്ന ടൈറ്റിൽ രണ്ടു മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനിൽ രണ്ടും വ്യത്യസ്തമായ ടൈറ്റിൽ ഞങ്ങൾ ഈ ടൈറ്റിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് റെസ്പോൺസ് വന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടല്ലോ. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മളെ പാടിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പെരിച്ചാഴിയുടെ കാര്യം പറഞ്ഞു, പിന്നെ മങ്കി പക്ഷിയുടെ ഗർഭിണി. നമ്മള് ഏത് നമ്മള് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട്, ഞങ്ങളുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, നമ്മള് ചെയ്ത വർക്ക് കൊണ്ടാവാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഫിലിം ഹൗസ് ആണ്. അപ്പോ നമ്മുടെ ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ അവര് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്തു, പക്ഷെ ഇനി ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് നമ്മുടെ ഒരുപാട് പ്രതീക്ഷിക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് ഒത്തുള്ള സിനിമകൾ കൊടുക്കണം എന്നാണ്. അപ്പം കുറെ കൂടെ ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ ഈ രണ്ട് സിനിമകളും ഒരു 4-5 മാസത്തെ തറോ പ്ലാനിങ്ങിന് ശേഷമാണ് ഇത് ഷൂട്ടിങ്ങിന് പോകുന്നത്. പേരും എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടിരിക്കുന്നതാണ്. ഒരു വരട്ടെ നോക്കാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും അത് നല്ലൊരു സക്സസ് ആയി മാറട്ടെ. എന്തായാലും ഇപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞു സിനിമ നടനായ പിന്നെയും പിന്നെ നിർമ്മാതാവായ പിന്നെയും വലിയ ഓണം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൊന്നും അത്ര വലിയ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഓണം ഓണത്തിന്റെ അന്ന് മിക്കവാറും ഞാൻ പേരന്റ്സിന്റെ കൂടെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ, എല്ലാ വർഷങ്ങളിലും. അതുകൊണ്ട് ഈ വർഷവും കൊല്ലത്ത് എന്റെ അമ്മയും അച്ഛന്റെയും കൂടെ ആയിരുന്നു. അത് എല്ലാ വർഷവും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഈ വർഷം അങ്ങനെയാണ്. ഒരു മാസം അവിടെ ചെല്ലുമ്പം അവിടെ ഉള്ള ഒരു ഓണാഘോഷത്തിന് ഗസ്റ്റ് ആയിട്ട് വിളിക്കാറുണ്ട്, മുമ്പ് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു എനിക്ക് ഭയങ്കര തമ്മലാണ് ഇതിനൊക്കെ പോകുന്നത്. പക്ഷെ എന്നാലും അത് അല്ലെങ്കിൽ പറയും നമുക്ക് ഹെഡ് വെയിറ്റ് ആണ്, അതാണ് ഇതാണെന്ന് പറയുന്നത്. പിന്നെ കഴിവതും പറ്റുന്ന ഫംഗ്ഷൻസിലെല്ലാം പോകാറുണ്ട്. നമുക്കറിയില്ല, പക്ഷെ ആനക്ക് അറിഞ്ഞൂടല്ലോ. അല്ലല്ല, ഞാൻ അധികം ഇനോഗ്രേഷൻസ് ഒന്നും എടുക്കാറില്ല. സ്കൂളുകളിൽ എനിക്ക് ഫംഗ്ഷൻസ് കിട്ടിയാൽ പോകാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് കുട്ടികളോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നത്. മങ്കിപ്പൻ കഴിഞ്ഞതിന് ശേഷം വരാനുള്ള കാരണവും അത് തന്നെ. അതെ അതെ. അപ്പം സ്കൂളിലുള്ള ഇന്ററാക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂള് വിളിച്ചാൽ പോകാറ്, പക്ഷെ ഇപ്പം ഓവർലോഡ് വർക്ക് കാരണം പറ്റാറില്ല. എന്നാലും ഒരുപാട് സ്കൂളുകളിൽ ഇപ്പൊ നാളെ ഒരു സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇനിയിപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു 3-4 മന്ത്സ് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന്. ഷൂട്ടിന്റെ ഓവർലോഡാണ് ഇപ്പൊ കുറച്ചാണ് നല്ല തിരക്കായിരിക്കും. ഓണം മാത്രം, ഓണത്തിന്റെ അടുത്ത ദിവസമാണ് നമുക്ക് ഷൂട്ട് തുടങ്ങുന്നത്. ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ട് നേരെ ഷൂട്ടിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാനൊരു വേറൊരു ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ ആയിട്ടില്ല, അതിന്റെ ഒരു ഒരു മിഡ് പോർഷൻ മാത്രം ഷൂട്ട് ചെയ്തിട്ട് ബാക്കി നവംബറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ബെല്ലാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. അടുത്തൊരു 10 ഡേയ്സ് അവിടെ ആയിരിക്കും. അതിന് ശേഷമാണ് ഷൂട്ടിലേക്ക് വരുന്നത്. എന്താണ് കൃഷ്ണപ്രിയുടെ ഓണം? ഇതൊക്കെ തന്നെ ഓണം, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ തന്നെ. അല്ലാണ്ട് പ്രത്യേകിച്ച് എങ്ങനെ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഇനോഗ്രേഷനോ അതൊക്കെ സിനിമ ഓണത്തിന് ഇറങ്ങേണ്ട സിനിമ കുറച്ചൊന്ന് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ജീത്തു സാറിന്റെ ലൈഫ് ഓഫ് ജോസുട്ടി സെപ്റ്റംബർ. വലിയ സിനിമയാണ്, നമുക്ക് അങ്ങനെ ഭാഗമാവാൻ പറ്റുന്നു. ഡബിൾ ബാരലിന്റെ വിശേഷം നമുക്കൊന്ന് പറയാം അല്ലേ? ഇപ്പൊ ഓണം ഡബിൾ ബാരൽ ഒരു പ്രത്യേക ജോണറിലുള്ള സിനിമ. അടിയില്ല വെടി മാത്രം. അതിന് ശേഷം ലിജോ ചെയ്യുന്ന പടമാണ്. അപ്പം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ ഇത്രയും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നി. അപ്പൊ ഞങ്ങള് അതിന് 2020 ഓഫ് യങ്സ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം അതൊരു പ്രത്യേക ജോണറാണ്. ലിജോയുടെ മാത്രം തലയിൽ ഉദിച്ച ഒരു ആശയം ലോകത്ത് ഇതുവരെ, ഐ തിങ്ക് ആ സിനിമ ലോകത്തിൽ ഇറങ്ങിയ ഒരു സിനിമയിൽ നിന്നും ഇൻസ്പയർഡ് അല്ല. അതിലെ ഓരോ ക്യാരക്ടേഴ്സും ഡിഫറെന്റ്. നമ്മളൊരു ഒരു അമർ ചിത്രകഥ വായിക്കുന്ന പോലെ ഒരു മൂഡിൽ ഇരുന്ന് കാണുന്ന സിനിമയാണ്. അതിലെല്ലാ എല്ലാ ക്യാരക്ടേഴ്സിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ചെയ്യുന്നത് ബില്ലി എന്ന് പറയുന്ന ഒരു ഡോണാണ്. അതിലെ എല്ലാ പേരുകളും വ്യത്യാസമുള്ളതാണ്. അതൊരു ഡോണാണ്, ഒരു പ്രത്യേക ഒരു കാരിക്കേച്ചർ. ഇച്ചിരി ഞാൻ നീനയിൽ ചെയ്ത ക്യാരക്ടറിൽ നിന്നും ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. നീന ഭയങ്കര സോബർ, സട്ടിൽ, വെൽ ബിഹേവ്ഡ് ആണ്. ഇതിൽ ഒരു വെൽ ബിഹേവിയറും ഇല്ല, സോബറും ഇല്ല, സട്ടിലും ഇല്ല, ഭയങ്കര ലൗഡാണ്. കാരിക്കേച്ചർ ആയിട്ടുള്ള ഒരു കഥ. എന്ത് ചെയ്യുമ്പോഴും
ലൗഡായിട്ട് ചെയ്യുന്നൊരു വില്ലൻ ടച്ച്, കുറച്ച് വില്ലനാണ്, ഒരു ഹ്യൂമർ ടച്ച് ഉള്ള വില്ലനാണെന്ന് പറയാം. ലിജോ എനിക്ക് നല്ല ഫ്രീഡം തന്നിരുന്നു ആ ക്യാരക്ടറിന് എന്താണ് ചെയ്യുന്നത്, പക്ഷെ ചെയ്ത ഒരു മൂഡ് ഇഷ്ടപ്പെട്ടപ്പോ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. എന്താണ് ലിജോക്ക് ആ ക്യാരക്ടറിന് ഐഡന്റിറ്റി കൊടുക്കേണ്ടത്, വിജയ് കൊടുത്തോളാൻ പറഞ്ഞു. ആ ഫ്രീഡം തന്നു, കൊടുത്തപ്പോ ലിജോക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടിന്യൂ ചെയ്തോളാം. ലിജോ ലിജോയ്ക്ക് ലിജോയെ സിനിമയെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഓരോ ക്യാരക്ടേഴ്സ് അവരുടെ കോസ്റ്റ്യൂം തൊട്ട് ലുക്ക് തൊട്ടിട്ട് അവരുടെ ബിഹേവിയർ തൊട്ട് വ്യക്തമായിട്ട് വ്യക്തമായ ധാരണയുള്ള ഡയറക്ടർ. ലിജോയുടെ എല്ലാ സിനിമകളും ഒരു ഡയറക്ടർ സിനിമയായിരിക്കും, ആക്ടറിനെക്കാൾ കൂടുതൽ ഡയറക്ടേഴ്സ് ടച്ച് ഉള്ള സിനിമ. ഇതും ഒരു ഡയറക്ടേഴ്സ് ടച്ച് ഉള്ള സിനിമയാണ്, വിത്ത് ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട് സിനിമയ്ക്ക്. ഓണക്കാലമാണ്, നല്ലൊരു കുക്കാണെന്ന് അറിയാം, അപ്പൊ ഓണത്തിന് എന്താണ് സദ്യയൊക്കെ? അല്ല, ഞാന് സദ്യയില് അത്യാവശ്യം കുക്ക് ചെയ്യും, നോൺ വെജ് ഡിഷാണ് ഇഷ്ടം. അത് ഓണത്തിന് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഓണത്തിന് കഴിവുന്ന വെജിറ്റേറിയൻ ആവാറാണ്. അതുകൊണ്ട് പക്ഷേ എന്റെ ഫാമിലിയിലാണെങ്കിലും എന്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒരു ഫുഡിന്റെ കാര്യം വരുമ്പം അത് അവര് എന്നോട് കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇപ്പം എന്റെ കുറെ ഫ്രണ്ട്സ് ഇപ്പൊ കാലിക്കട്ട് പോവാണ്, തിരുവനന്തപുരം പോവാണ്, മദ്രാസിൽ പോകും, ബോംബെ പോയി, എവിടെ പോയാലും അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും ഇവിടെ ഇവിടെ നല്ല ബിരിയാണി കിട്ടുന്നത്, എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട്. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്, ഇവിടെ എന്ത് ഫുഡ് കിട്ടും. അപ്പൊ ഓണത്തിന് ഇപ്പൊ അമ്മയാണെങ്കിൽ കൂടുതൽ എന്ത് വെക്കണമെന്നുള്ളത് എന്നോട് നേരത്തെ വിളിച്ചു ചോദിക്കും. നമ്മളൊരു ഐറ്റംസും കാര്യങ്ങളും ഒക്കെ പറയും, അത് എവിടെയാണെങ്കിലും ആ സമയത്ത് നമ്മള് ഏത് ഫ്രണ്ട്സിന്റെ വീട്ടിലാണെങ്കിലും ആ സമയത്തായിരിക്കും ആരെങ്കിലും വിളിച്ചിട്ട് ഇതിന്റെ റെസിപ്പി എന്താണെന്ന് ചോദിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഞാൻ ഭയങ്കര ബിസിയാണ് ആ സമയത്ത്, നമുക്ക് റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നത്. ഓണം രസമാണ്, കാരണം എന്റെ ഫാമിലി, എന്റെ സിസ്റ്റർ ദുബായിലാണ്, ബ്രദർ ഇവിടെ ഉണ്ട്, അപ്പം അമ്മ, ഞങ്ങൾ എല്ലാരും കൂടെ ഒത്തുകൂടുന്നു. എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ തന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു സമയമാണ്. അപ്പൊ അത് എല്ലാ വർഷത്തിലും ഒരിക്കലാണ് എല്ലാവരും കൂടെ ഒരു ഹാപ്പി മൂഡിൽ ഒത്തുകൂടുന്നത്. അത് വളരെ രസമുള്ള കാര്യമാണ്. അപ്പൊ അത് ഓണത്തിനാണ് കിട്ടുന്നത്. സോ വി വെയിറ്റ് ഫോർ എവറി ഓണം. ആൻഡ് ഓണം ഈസ് വെരി ഗുഡ്. അതെ, നമുക്ക് ഓണത്തിന് നല്ലൊരു പാട്ട് ഒന്ന് പാടിയാലോ? ഞാനോ? എന്നിട്ട് ഈ ഓണത്തിന് എന്തെങ്കിലും തീരുമാനം റേറ്റിംഗ് വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതോ വെറുതെ ഓണപ്പാട്ട് പാടിക്കും? ഞാൻ പാടുന്നത് ഇങ്ങനെ ചാനലൊക്കെ കണ്ടിട്ടുള്ള, ഞാൻ ലിപ്പിടാ തൽക്കാലം അത് വേണ്ട. എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഒന്ന് പാട്ടായിരിക്കും. മിക്കവാറും ഞാൻ നല്ലോണം പാടും. ആക്ച്വലി ഇവരെല്ലാരും കൂടെ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത് പാടാതാക്കിയിരിക്കുകയാണ്. നല്ല പാട്ടുകാരനാണെന്ന് സൗണ്ട് ഒക്കെ കേട്ടാൽ അറിയാം. അത് ഇത് അതിക്രമമായി പോകും. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സാധകം ചെയ്തു, അതുകൊണ്ടാണ് പാടാത്തത്. നമുക്ക് പിന്നൊരു അവസരത്തില് സാധകമൊക്കെ ചെയ്തിട്ട് വെറുതെ. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഓണം ഒരു ഗംഭീര ഓണം തന്നെ ആവട്ടെ. ഞങ്ങളോടൊപ്പം ഈ ഒരു ഓണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. കൃഷ്ണപ്രഭയ്ക്കും ACV-ക്കും എല്ലാവിധ ഓണാശംസകളും. അടിച്ചു പൊളിക്കാം. ഒരുപാട് നല്ല പുതിയ പ്രോഗ്രാംസ് വരുന്നു എന്നറിഞ്ഞ് ഒരുപാട് സന്തോഷം. ഇത്രയും കൂടുതൽ റീച്ച് ഉള്ള ഒരു ചാനലാണ്, അപ്പം ഇത്രയും ഒരുപാട് എല്ലാ സിറ്റീസിലും പ്രസൻസ് ഉള്ള ചാനലാണ്. അപ്പം നല്ല നല്ല പ്രോഗ്രാംസ് വരുന്നത് കാണുന്നതിൽ ചാനൽ പേഴ്സൺ എന്നുള്ളതാണ് സന്തോഷം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഓണാശംസ്.